നിങ്ങളുടെ സെയിൽസും വണ്ടിയും എല്ലാം ഓക്കെയാണ്, പക്ഷെ ആഫ്റ്റർ സെയിൽസിനകത്ത് നിങ്ങൾ ഇപ്പോഴും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത്. നമസ്കാരം, വലിയ എക്സ്പെർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ അൾട്രോസിന്റെ ഐറ്റം ബോർഡ് ഒരു ഡെലിവറി വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മള് കരുനാഗപ്പള്ളി മുത്തൂറ്റിന്റെ ഒരു ഹബിൽ നിന്നാണ് നമ്മള് ഇന്ന് വണ്ടി ഇറക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോസിലേക്ക് പോവാം, ശേഷം നമുക്ക് വണ്ടിയുടെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഓക്കെ, നമ്മൾ ഈ കാണുന്നതാണ് കരുനാഗപ്പള്ളി മുത്തൂറ്റിൻ്റെ ഷോറൂം. ഇതൊരു ചെറിയ ബ്രാഞ്ചാണ് കരുനാഗപ്പള്ളിയിലുള്ളത്. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ടീം സ്പിരിറ്റാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന അവരുടെ എംപ്ലോയീസ് നല്ല രീതിയിലുള്ള സഹകരണം, അതായത് വണ്ടി എടുക്കുമ്പോഴും എടുത്തതിന് ശേഷവും നല്ല സഹകരണമാണ്. അവർക്ക് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് അറിയാൻ നല്ല ടീം വർക്ക് ഉണ്ട്. കസ്റ്റമേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ബഹുമാനവും കാര്യങ്ങളും എല്ലാം എപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമസ്കാരം ശ്രീരായ. ഇത് നമ്മുടെ ടാറ്റയുടെ എംപ്ലോയി ആണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഇത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വേരിയന്റ് അല്ലേ? ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ള എക്സ്റ്റി എന്നുള്ള വേരിയന്റ് ആണ്. ടർബോ എഞ്ചിൻ ആണ്, അതായത് 110 BHP പവറും വരുന്നുണ്ട്. അപ്പൊ ഇതും ടോപ്പ് എൻഡുമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഔട്ടർ ലുക്കിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് അലോയ് വീൽസ്, ബാക്കിലെ റെയർ വൈപ്പർ വരുന്നില്ല, പിന്നെ ഡീഫോഗർ ലൈൻ വരുന്നില്ല. ഔട്ടർ ലുക്കിനകത്ത് എത്രയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ബാക്കിൽ റിയർ എസി വെൻസ്, സെൻട്രൽ കൺസോൾ ആംബ്രസ്റ്റ്, ബാക്കിൽ ആംബ്രസ്റ്റ്, ആ ഒരു വ്യത്യാസങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ ടോപ്പ് എൻഡ് അതിന് തൊട്ട് താഴ്ന്ന വേരിയന്റ് വരുന്നത്. നമുക്ക് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ഓൺ റോഡ് പ്രൈസ് പേജിനായിട്ടുള്ളത് ഒരു 9.04, 9,04,600 ആ പ്രൈസ് ആയിട്ടുള്ളത്. സാറ് ഒന്നോട്ട് പറയണ്ട, കാരണം നമുക്കിപ്പം എസ് എസ് ഐ റേറ്റിംഗ് ഒക്കെ ഉള്ള സെയിൽസ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ്. സെയിൽസ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സിൽ ഇപ്പൊ സൗത്ത് സോണിൽ മുത്തൂറ്റ് ആണ് ഏറ്റവും ടോപ്പ് ഇരിക്കുന്നത്. നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കിയാലും സൗത്ത് സോണിൽ ടോപ്പ് ഇരിക്കുന്നത് ഇപ്പൊ മുത്തൂറ്റ് ആണ്. അത് സെയിൽസ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഇനി ആഫ്റ്റർ സെയിൽ സർവീസ് വരുമ്പോഴത്തേക്ക് നമുക്ക് സർവീസായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനും അവിടെ CRM ഉണ്ട്, നമ്മുടെ സെയിൽസ് CRM ഉണ്ട്. അപ്പോൾ സാറിന് കംപ്ലയിൻസ് ആയിട്ടോ അല്ലാതെ എന്തായിട്ടുണ്ടെങ്കിലും നമ്മുടെ CRM ലെവലിലോ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ലെവലിലോ എല്ലാം ഉള്ള സപ്പോർട്ടിലും എന്തായാലും സാറിന് കിട്ടും. അതിനകത്തെല്ലാം 110% സാറിന് സാറ്റിസ്ഫൈ ആയിരിക്കും. അപ്പൊ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ്ബിഹേവ് ചെയ്യത്തില്ലല്ലോ. അതാണ് മെയിൻ ആയിട്ട് ടാറ്റയുടെ ഒരു കംപ്ലൈന്റ്. ഇൻഡെക്സ് ടോപ്പ് നിൽക്കുന്ന അതുകൊണ്ടാണ് ആണല്ലേ. നമുക്ക് 950 എബോ ആണ് ഇപ്പം ലാസ്റ്റ് 6 months നോക്കിയാലും അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ മന്ത്സിലും നമുക്ക് 950 എബോ ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് മെയിൻ ആയിട്ട് അറിയാനോ. എടുക്കുന്ന എല്ലാരും മെയിൻ ആയിട്ട് ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പലരും ഇത് ഈ ഒരു സംഭവം പേടിച്ചിട്ടാണ് വണ്ടി എടുക്കാൻ തന്നെ മടിക്കുന്നത്. കാരണം കസ്റ്റമർ സപ്പോർട്ട് തീരെ ഇല്ല. ചില കസ്റ്റമേഴ്സ് ചെല്ലുമ്പോ അവർ ഇങ്ങോട്ട് തന്നെ പറയാറുണ്ട് നിങ്ങളുടെ സെയിൽസും വണ്ടിയും എല്ലാം ഓക്കെയാണ്, പക്ഷെ ആഫ്റ്റർ സെയിൽസിനകത്ത് നിങ്ങൾ ഇപ്പോഴും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് സർവീസ് സെന്ററിന്റെ ഇപ്പം ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. കൊല്ലത്ത് ഒരു സർവീസ് സെന്റർ ഓപ്പൺ ആവുന്നുണ്ട്. കൊട്ടാരക്കര ആൾറെഡി ഇപ്പം ഫുൾ ഫ്രിഡ്ജ് വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 1.5 വർഷമായിട്ട് വർക്കിംഗ് ആണ്. ഇനി കായങ്ങളും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും സർവീസ് സെന്ററുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസിനകത്ത് കസ്റ്റമേഴ്സ് വറീഡാവുന്ന കാര്യമില്ല. അപ്പൊ കായംകുളത്ത് സർവീസ് സെന്റർ ഉടനെ വരുമോ? കായംകുളത്ത് എന്തായാലും ഒരു 1 year എടുക്കുമായിരിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ വർക്കെല്ലാം. കൊല്ലത്ത് സ്റ്റാർട്ടായി കിടക്കും, വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കും. അതിന് പേപ്പർ വർക്കിന്റെ കാര്യങ്ങളാണ്. ശരി ശരി ശരി. അപ്പൊ നമ്മളിപ്പോ വണ്ടി എടുക്കുമ്പോ സർവീസ് എവിടെ കിട്ടുന്നത്? ഇപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസും കൊട്ടാരക്കര ആയിരിക്കും. നമ്മുടെ ജെനുവിൻ മുത്തൂറിന്റെ സർവീസ് സെന്റർ ഉള്ളത് കൊട്ടാരക്കര, അല്ലെങ്കിൽ കൊല്ലത്ത് ഫോക്കസ് ഉണ്ട്, ഓൾ റൈറ്റ് സർവീസ് സെന്റർ. വണ്ടി വന്ന് എടുത്തോണ്ട് പോകത്തില്ല നമുക്ക് വീട്ടിൽ നിന്ന്? വണ്ടി നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കൊറോണയുടെ ഇത് കാരണം ഡ്രൈവറിനെ എല്ലായിടത്തും വിടാൻ പറ്റാത്തൊരു പ്രശ്നം കാരണം മാത്രം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതിന് വേണ്ട സർവീസ് എന്തായാലും നമുക്ക് ആ സമയത്തേക്ക് ഓപ്പൺ ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തുതരാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്റ്റാഫ് എടുക്കുകയാണോന്ന് അങ്ങനെ അറേഞ്ച് ചെയ്തു. ഓക്കെ ഓക്കെ, അതിനകത്തൊന്നും പറയണ്ട. ശരി, അപ്പൊ എന്തായാലും നമുക്ക് കുറെ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും കാണാം. എന്തായാലും ഒത്തിരി നന്ദി, താങ്ക്സ്. ഈ ബ്ലൂ ഷർട്ട് ഇട്ട ഇദ്ദേഹമാണ് നമുക്ക് തുടക്കം മുതൽ എല്ലാവിധ സപ്പോർട്ടുകളും തന്നുകൊണ്ടിരുന്നത്. നമ്മൾ നോർമൽ അൾട്രോസ് എടുക്കാനായിട്ടിരുന്നായിരുന്നു XT. പിന്നീട് വെയിറ്റിംഗ് പീരീഡ് കൂടിയത് കാരണം നമ്മളത് മാറ്റിയിട്ട് ആദ്യം വന്ന ഈ ഒരു ടർബോ പെട്രോള് നമുക്ക് തന്നെ അദ്ദേഹം സെറ്റ് ചെയ്ത് തന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ബിഹേവിയറാണ് അദ്ദേഹത്തിൻ്റെത്. ഇതാണ് വണ്ടിയുടെ സർവീസ് ബുക്കിൻ്റെ കൂടെ കിട്ടിയ ഒരു കവറ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവറാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സർവീസ് ബുക്ക്. അതേപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, സർവീസിൻ്റെയും മറ്റു കാര്യങ്ങളും. പിന്നെ ഈ പച്ച കളറിൽ കാണുന്നതാണ് നമ്മുടെ ബാറ്ററിയുടെ വാറണ്ടി കാർഡാണ് കാണുന്നത്. അതുമാത്രമല്ല ഈ വണ്ടിയെപ്പറ്റിയുള്ള സകല കാര്യങ്ങളുമുള്ള ഒരു ചെറിയൊരു ബ്രൗഷറും അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതിനകത്തിൽ എന്തൊക്കെയാണ് വണ്ടിയിലുള്ളത്, എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സർവീസ് നെറ്റ്വർക്കിനെ
പറ്റിയുള്ളതാണ്. എവിടെയൊക്കെയാണ് നമുക്ക് സർവീസ് സെൻറ്റർ ഉള്ളതെന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സർവീസ് സെൻറ്റേഴ്സിൻ്റെയും ഹെൽപ്പ് ലൈനിൻ്റെയും എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഷോറൂമിൽ നിന്നുള്ള ഫസ്റ്റ് ടർബോ പെട്രോൾ ആണ് ഇവിടെ നിന്ന് ഇറക്കാൻ പോകുന്നത്. ഈ കിടക്കുന്ന വണ്ടി നാളെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടി എടുക്കുന്ന ആളെന്ന് പറയുന്നത് ടൊയോറ്റയുടെ ഷോറൂമിൽ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം 14 വർഷമായിട്ട് ഈ മെക്കാനിക്കൽ ഫീൽഡിലുണ്ട്. ധാരാളം കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ടാണ് അദ്ദേഹം ധൈര്യപൂർവ്വം ഈ വണ്ടി എടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വണ്ടിയെപ്പറ്റി നല്ല ധാരണയുണ്ട്. ഒരു പ്രാവശ്യം പോലും അദ്ദേഹം ഈ ഒരു വണ്ടി ഓടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ താക്കോൽദാന ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ നടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു ഇന്ന്. അതിന് നമുക്ക് ടാറ്റയിൽ നിന്നൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ ഫുള്ള് റോഡ് ടെസ്റ്റ്, അതേപോലെ തന്നെ ഈ ഒരു എക്സ്ടി വേരിയന്റിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇല്ലാത്തത് എന്നുള്ള സകല ഡീറ്റെയിൽസും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹം ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്, ഇത്രയും അധികം കൈറ്റങ്കയർ ചാലഞ്ച് ഡീഗ്രേഡിങ് ൊക്കെ മറികടന്നിട്ടും അദ്ദേഹം ഈ വണ്ടി ഓടിച്ചു നോക്കാഞ്ഞിട്ടുകൂടി എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വണ്ടി എടുത്തതെന്നുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും നമ്പരും ഞാൻ ഇതിലെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിന് വേണമെങ്കിലും അവരെ വിളിച്ചാൽ മതി. അത്രയ്ക്ക് സഹകരണമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. അത് വണ്ടി എടുത്ത ശേഷവും നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.